ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും അസീസയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. വിചിന്തനത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ലോകത്തെല്ലാവരും കോവിഡ് എന്ന മഹാമാരി മൂലം കഷ്ടപ്പെടുകയാണ്. നമ്മുടെ സംസാരത്തിലും ചിന്തയിലും ഒക്കെ എപ്പോഴും നമ്മൾ പരാമർശിക്കുന്നതാണ് കോവിഡിനെ പറ്റി. ഈ ലോകത്ത് വളരെയധികം ആളുകൾ ഈ മഹാമാരി മൂലം വിഷമത അനുഭവിക്കുന്നുണ്ട്, കഷ്ടം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇന്ന് ലോകത്തുള്ള ഭൂരിഭാഗം പേരും അവരുടെ ജീവിതത്തിലെ സന്തോഷക്കുറവിനൊരു കാരണമായി പറയാവുന്നത് കോവിഡിൻ്റെ വ്യാപനമായിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കണം, ഈ കോവിഡിന് മുമ്പ് അവർ പൂർണ്ണമായ സന്തോഷം അനുഭവിച്ചിരുന്നോ? കോവിഡാണോ അവരുടെ സന്തോഷമില്ലായ്മയ്ക്ക് പ്രധാനമായും കാരണമായിട്ട് നിൽക്കുന്നത് എന്ന്. ഒരു പരിധിവരെ അത് ശരിയായിരിക്കും, എന്നാലും നമുക്കൊന്ന് തിരിച്ച് ചിന്തിക്കേണ്ടി വരും. ആഗ്രഹങ്ങളാണ് ദുഃഖമുണ്ടാക്കുന്നത്. ആഗ്രഹങ്ങൾ ഇല്ലാതെ ഇരുന്നാൽ ദുഃഖമുണ്ടാവുകയില്ല, എപ്പോഴും സന്തോഷമുണ്ടാകും എന്ന രീതിയിലൊരു നിലപാട് മുമ്പോട്ട് വെച്ചത് ബുദ്ധനാണ്. യാതൊരു ആഗ്രഹവുമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു മറുചോദ്യമാണ്. അതങ്ങനെ നിൽക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ഫ്രാൻസിസ് പരിപൂർണ സന്തോഷം എന്ന് പറയുന്ന ഒരു ആദർശം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്, പെർഫെക്റ്റ് ജോയ് എന്നൊക്കെ പറയുന്നു. അതിനെ സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹം നമുക്ക് മുമ്പിൽ ഒരു ഉപമ അല്ലെങ്കിൽ ഒരു കഥ പോലെ എന്തോ ഒന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ ലിയോയോടാണ് ഫ്രാൻസിസ് പറയുന്നത്. സഭയുടെ സ്ഥാപകനായ ഫ്രാൻസിസ് അതിശൈത്യകാലത്ത് കഠിനമായ മഞ്ഞു തണുപ്പ് ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരാശ്രമത്തിലേക്ക് ചെന്ന് കയറുക. വാതിലിൽ മുട്ടുമ്പോൾ ഗാർഡിയൻ വാതിൽ തുറക്കുന്നു. അദ്ദേഹത്തോട് പറയുന്നു, ഞങ്ങളും നിങ്ങളുടെ സഹോദര സഭയിലെ അംഗങ്ങളാണ്, പുറത്ത് അതികഠിനമായ തണുപ്പാണ്, ഞങ്ങൾക്ക് അഭയം തരണം. അപ്പോഴാ ഗാർഡിയൻ, നിങ്ങൾ മറ്റാരോ ആണോ ആ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ അങ്ങനെ ആവുകയും അവരെ ആട്ടിപ്പുറത്താക്കുകയും മഞ്ഞിലേക്ക് തള്ളിവിടുകയും അസഭ്യവാക്കുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി നടക്കും. എന്നിട്ട് ഫ്രാൻസിസ് ലിയോയോട് പറയുന്നു, അപ്പോഴാണ് പെർഫെക്റ്റ് ജോയ്, പരിപൂർണമായ സന്തോഷം നമുക്കുള്ളിൽ ഉണ്ടാവുന്നത് എന്ന്. ഫ്രാൻസിസ് വലിയ ഒരു കാര്യമാണ് മുമ്പോട്ട് വയ്ക്കുന്നത്, കാരണം നമുക്കാർക്കും അത് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. പരിപൂർണമായ തിരസ്കരണത്തിനിടയിൽ എങ്ങനെയാണ് സമ്പൂർണമായ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുമ്പോൾ ഫ്രാൻസിസ് വലിയൊരു സൂത്രവാക്യമാണ് നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത്, സന്തോഷമുണ്ടാക്കുന്ന ഒരു സൂത്രവാക്യം. അത് വേറൊന്നുമല്ല, ആ കഥയെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. സഭയുടെ സ്ഥാപകനായ ഫ്രാൻസിസ് തൻ്റെ കീഴിലുള്ള, തന്നെ പിൻഗമിച്ച ഒരു സഹോദരൻ്റെ മുമ്പിലാണ് ഏറ്റവും ചെറുതാവുന്നത്. ആ സഹോദരനാൽ അസഭ്യവാക്കുകൾ കേൾക്കപ്പെടുന്നത്, പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ എത്രമാത്രം എളിമ ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മുമ്പോട്ട് വയ്ക്കുന്ന സന്തോഷത്തിൻ്റെ സൂത്രവാക്യം ഇതാണ്, അകത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകും എന്നുള്ളതാണ്. അവനവനെ ജയിച്ചാൽ സന്തോഷമുണ്ടാകും. ഈ അവനവനെ ജയിക്കുക അല്ലെങ്കിൽ അകത്തെ ജയിക്കുക എന്ന് പറയുന്നത് തീരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. സന്തോഷമില്ലാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ടുപിടിച്ച് നമുക്ക് മനസ്സിലാവും. ഞാൻ മെച്ചപ്പെട്ടവനാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടല്ലേ ആരെങ്കിലും ചെറുതാക്കുമ്പോൾ ഞാൻ ചെറുതായി പോകുന്നത്, എൻ്റെ ഹൃദയം നോവുന്നത്, എൻ്റെ മുഖത്തെ സന്തോഷം മായുന്നത്, എൻ്റെ ഉള്ളിൽ അസമാധാനം ഉണ്ടാകുന്നത്. ഞാൻ അവനേക്കാൾ നിസ്സാരനാണ്, ചെറിയവനാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവനെന്നെ താഴ്ത്തിയാലോ ഇകഴ്ത്തിയാലോ എനിക്ക് സന്തോഷക്കുറവ് ഉണ്ടാവുകയില്ല, എൻ്റെ മുഖം വാടുകയില്ല. പ്രിയമുള്ളവരെ, ഈ അകത്തെ ജയിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. പുരുഷൻ്റെ വഴിയിൽ ആബേലജൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രയോഗമുണ്ട്, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ള ഒരു പ്രയോഗമാണത്. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റും. ഈ ഉരിഞ്ഞു മാറ്റുക എന്നുള്ളത് തീരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല, അത് വളരെയധികം വേദന തരുന്ന ഒന്നാണ്. ഉരിഞ്ഞു കളയുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതുതന്നെയാണ്. അപ്പം ഈ ഒരു ആദർശം ആദ്യമായി ഉപയോഗിക്കുന്നത് രണ്ടാം ക്രിസ്തുവായ ഫ്രാൻസിസ് ഒന്നുമല്ല, സുവിശേഷങ്ങളിൽ സാക്ഷാൽ യേശു ക്രിസ്തു ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. മരുഭൂമിയിലെ പരീക്ഷയിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ദൈവപുത്രനായ ഈശോയോട് സാത്താൻ ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക എന്നുള്ളതാണ്.
കല്ലുകളെ അപ്പമാക്കാൻ സാധിക്കുമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നീ ദൈവപുത്രനാണോ എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. ആ ചോദ്യം അപ്പം ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഈശോയുടെ ഐഡന്റിറ്റിയിലേക്ക് ഈഗോയിലേക്കാണ് വിരളി ചൂണ്ടുന്നത്. ആ അഹത്തെ ഒറ്റ വചനം കൊണ്ട് ഈശോ വളരെ പെട്ടെന്ന് ജയിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ല. അവനവനെ ജയിക്കുക എന്നുള്ളത് വളരെ നീണ്ട ഒരു പ്രോസസ്സാണ്. ഒരുപക്ഷെ ഈ പുഴയിൽ ഉരുളൻ കല്ലുകൾ രൂപപ്പെടുന്നത് പോലെയാണ്. അങ്ങനെ ഒരു ഉരുളൻ കല്ല് അവിടെ ഉണ്ടായിരുന്നിട്ടില്ല. അത് വൃത്തികെട്ട മൂർച്ചയുള്ള വളരെ ഷാർപ്പായ പരുക്കനായ കല്ലായിരുന്നു ഒരു കാലത്ത്. അത് പുഴയിലൂടെ ഒഴുകി പല സ്ഥലങ്ങളിൽ നിന്ന് തട്ടി തടഞ്ഞ് അതിൻ്റെ മൂർച്ചയുള്ള ഭാഗങ്ങളൊക്കെ മിനുസപ്പെട്ട് കാലങ്ങൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ്. അവനവനെ ജയിക്കാൻ വളരെയധികം പരിശ്രമത്തോടൊപ്പം വളരെയധികം സമയവും ആവശ്യമാണ്. ഈ ദീർഘസമയം കൊണ്ട് വേണം നമുക്ക് അഹത്തെ ജയിക്കാൻ. അവനവനെ ജയിക്കുകയും ഹൃദയത്തിൽ സന്തോഷം അനുഭവിക്കുകയും ചെയ്യാം. അതിനായി ഫ്രാൻസിസിൻ്റെ ഈ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശാന്തി ഗീതങ്ങൾ എന്നെന്നും പാടാൻ എന്നെ നിൻ ശാന്തി തൻ വേണുവാക്കൂ. നിൻ സ്നേഹരാഗങ്ങൾ എപ്പോഴും നീട്ടാ നാഥ നിൻ സ്നേഹത്തിൻ വീണയാക്കൂ. നിൻ ശാന്തി ഗീതങ്ങൾ എന്നെന്നും പാടാൻ എന്നെ നിൻ ശാന്തി തൻ വേണുവാക്കൂ. നിൻ സ്നേഹരാഗങ്ങൾ എപ്പോഴും നീട്ടാ നാഥ നിൻ സ്നേഹത്തിൻ വീണയാക്കൂ. കഴിയാതിരിയും മനങ്ങളിൽ എല്ലാം ക്ഷമിക്കും നിൻ സ്നേഹമേകാ. ക്ഷമിക്കുവാൻ കഴിയാതിരിയും മനങ്ങളിൽ എല്ലാം ക്ഷമിക്കും നിൻ സ്നേഹമേകാ. നീറും നിരാശയിൽ തളരും മനങ്ങളിൽ പ്രത്യാശ തൻ പുതുജീവനേകാ. നീറും നിരാശയിൽ തളരും മനങ്ങളിൽ പ്രത്യാശ തൻ പുതുജീവനേക. നിൻ ശാന്തി ഗീതങ്ങൾ എന്നെന്നും പാടാൻ എന്നെ നിൻ ശാന്തി തൻ വേണുവാക്കൂ. നിൻ സ്നേഹരാഗങ്ങൾ എപ്പോഴും നീട്ടാൻ നിൻ സ്നേഹത്തിൻ വീണയാക്കൂ. വിശ്വാസമില്ലാതുലയും മനങ്ങളിൽ ആത്മവിശ്വാസം പകർന്നിടുവാ. വിശ്വാസമില്ലാതുലയും മനങ്ങളിൽ ആത്മവിശ്വാസം പകർന്നിടുവാ. നിറമിഴികൾ തുടച്ചാനന്ദമേകാനിരുളിൽ പ്രകാശം ചൊരിഞ്ഞിടുവാ. നിറമിഴികൾ തുടച്ചാ
ശാന്തി ഗീതങ്ങൾ എന്നെന്നും പാടാൻ എന്നെ നിൻ ശാന്തിതൻ വേണുവാക്കൂ. നിൻ സ്നേഹരാഗങ്ങൾ എപ്പോഴും നീട്ടാ നാഥ, നിൻ സ്നേഹത്തിൻ വീണയാക്കൂ നാഥ, നിൻ സ്നേഹത്തിൻ വീണയാക്കൂ നാഥ, നിൻ സ്നേഹത്തിൻ വീണയാക്കൂ.